Assalamu alaikum. Tullabi al-ahibba, kaifa antum? Tayyib? Mashallah. Priyamulla kuttikale, ellavarkkum sugamalle. Ta'allamna fi darsil maali. Nammal kazhinja classil endanu padichathu ormayundo? Endayirunnu? ഹിവാർ അഹ്സൻത്ത്, വെരി ഗുഡ്. ഒരു ഹിവാറായിരുന്നു അല്ലേ? എന്തുമായി, ആരുമായി ബന്ധപ്പെട്ട്, ആരൊക്കെയാണ് ആ ഹിവാറിൽ പങ്കെടുത്തത്? ആരൊക്കെയായിരുന്നു? ഒരു റാഴിയുണ്ടായിരുന്നു, ഒരാട്ടിടയനുണ്ടായിരുന്നു അല്ലേ? സുമ്മമൻ, പിന്നെ ആരായിരുന്നു? റജുൽ അല്ലേ? ഒരാൾ, വേറൊരാളും ഉണ്ടായിരുന്നു. ആട്ടിടയൻ ആടുകളെ മേച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരാൾ കടന്നു വരികയും വഹുവ യസ് അലു അഹുവ യതുലുബു, അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. മിനർ റാഴി, ആട്ടിടയനിൽ നിന്ന് എന്താ ആവശ്യപ്പെട്ടത്? എന്താ ആവശ്യപ്പെട്ടത്? ഫുലൂസ്, പൈസ ആണോ? അല്ല. എന്താണ്? ആടിനെ തരുമോ? ഹൽ തുഅതീനി ഗനമൻ വാഹിദൻ, ഒരാടിനെ എനിക്ക് തരുമോ എന്നാണ് ചോദിച്ചത് അല്ലേ. എന്ത് ചെയ്തു എന്നിട്ട്? ഹൽ അഴത്ത റാഴി അൽ ഗനമ, ഗനമിനെ റാഴി കൊടുത്തോ? 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 ലാ. എന്താ പറഞ്ഞത്? ലസ്തു ബിസ്വാഹിബിൽ ഗനം, ഞാനല്ല ഈ ആടിൻ്റെ ഉടമസ്ഥൻ, ഈ ആടിൻ്റെ ഉടമ ഞാനല്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അദ്ദേഹം ആരാണ്? ആരാണ്? റാഴി മാത്രമാണ്, ഉടമ, വേറെ ആളാണ്, അതിൻ്റെ ഓണർ വേറെ ആളാണ് അല്ലേ. ഓക്കെ, മുതലാളി വേറെയാണ്. എന്നാലും ഞാൻ നിനക്ക് നല്ല ഒഴുത്തിയിലൊക്കെ സമനൻ ഗോലിയ എന്നൊക്കെ പറഞ്ഞു നോക്കി, പക്ഷേ നമ്മളെ റാഴി വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു, സാഹിബുൽ ഗനം ഇതറിയില്ലെങ്കിലും ഞാൻ നിങ്ങൾക്കൊരാടിനെ തന്നാൽ ആരറിയും? അല്ലാഹു അല്ലേ. അല്ലാഹു യഅലം, അല്ലാഹു അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അമാനത്ത് അല്ലേ, ഇത് കേട്ട റായി പറഞ്ഞു, ഹക്കൻ അന്ത അമീൻ, ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ. ഓക്കെ, നിങ്ങൾ നന്നായി വായിച്ചു നോക്കിയോ? ഹിവാറൊക്കെ വായിച്ചു നോക്കിയോ? അതിൽ പ്രധാനപ്പെട്ട പദങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചില്ലേ? വെച്ചില്ലേ? ഓക്കെ. അല്യോമ, ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട അമലിയത്തുൻ ദിറാസിയ, ഒരു പഠന പ്രവർത്തനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു പഠന പ്രവർത്തനം. എന്താണ് ആ ഹിവാറിൻ്റെ തൊട്ട് തുടർന്ന് വരുന്ന ഒരു ഭാഗം? ഷുഫ് ഇല ശാശ. കൂട്ടുകാരെ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. മാദാ തറൗന ഫി ശാശ ഹുനാ ബഅദു സുവർ, ചില ചിത്രങ്ങൾ അവിടെയുണ്ട് അല്ലേ. എത്ര ചിത്രങ്ങളുണ്ട്? എത്ര ചിത്രങ്ങളുണ്ട്? മൂന്ന് ചിത്രങ്ങളുണ്ട് അല്ലേ. ഓക്കെ, മൂന്ന് ചിത്രങ്ങളും നിങ്ങൾ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കൂ. എല്ലാവരും നോക്കിക്കാട്ടെ മൂന്ന് ചിത്രങ്ങളും. നമുക്കതുമായി ബന്ധപ്പെട്ടൊരു ചെറിയ ബയാൻ തയ്യാറാക്കണം, അതാണിവിടെ പറയുന്നത്. എന്താണ് അവിടെ എഴുതിയതെന്ന് വായിച്ചു നോക്കാം നമുക്ക്. എന്താണ്? നുലാഹിദു സുവർ അല്ലേ, ചിത്രം ഒന്ന് നിരീക്ഷിക്കാം. ബനുഇദ്ദുൽ ബയാൻ, എന്നിട്ട് നമുക്കൊരു ചെറിയ വിവരണം. ബയാൻ എന്ന് പറഞ്ഞാൽ വിവരണം, ഒരു വിവരണം തയ്യാറാക്കാം.
അപ്പോൾ അവിടെ ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് അതിൻ്റെ രൂപം മനസ്സിലാകാൻ വേണ്ടി അവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ. എന്താണത് വായിക്കുക? ഹാന വഖ്തുൽ മഗ്രിബ്, മഗ്രിബിൻ്റെ സമയം അടുത്തു. മഗ്രിബിൻ്റെ സമയമായി. ഇസ്തഅദ്ദ റാഇ, ആട്ടിടയൻ ഒരുങ്ങി. ഇസ്തഅദ്ദമാണ് തയ്യാറായി. ഇസ്തഅദ്ദ റാഇ, റാഇ തയ്യാറായി. എന്തിനായിരിക്കും റാഴി തയ്യാറായിരിക്കുക? സമയം മഗ്രിബിനോടടുത്തു. ആ സന്ദർഭത്തിൽ റാഴി ഒരുങ്ങി. എന്തിനാണ് റാഴി ഒരുങ്ങിയിട്ടുണ്ടാവുക? മൂന്ന് ചിത്രങ്ങളും നിങ്ങൾ നിരീക്ഷിച്ച് അതിനനുയോജ്യമായത് ഇനി അതിൽ കൂട്ടിച്ചേർത്ത് നിങ്ങളാണ് എഴുതേണ്ടത്. ചിത്രം നിരീക്ഷിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ എളുപ്പമാകും. മൂന്ന് ചിത്രങ്ങളെയും ബേസ് ചെയ്തുകൊണ്ടാണ്, അതിനടിസ്ഥാനമാക്കി അതിൽ കാണുന്ന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതേണ്ടത്. വലിയ ഒരു വിവരണമൊന്നും നമ്മൾ എഴുതണ്ട കേട്ടോ. ഒരു മൂന്ന് വരി നാല് വരിയൊക്കെയുള്ള ഒരു ചെറിയ വിവരണമാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കം കിട്ടി അല്ലേ. എന്താണ്? ഹാന വഖ്തുൽ മഗ്രിബ്, മഗ്രിബിൻ്റെ സമയം അടുത്തു. ഇസ്തഅദ്ദ റാഇ, റാഇ ഒരുങ്ങി അല്ലേ, റാഇ തയ്യാറായി. എന്തിനായിരിക്കും റാഇ ഒരുങ്ങിയ? ഒന്നാമത്തെ ചിത്രം നോക്കൂ. ഒന്നാമത്തെ ചിത്രം നോക്കൂ. ആ എന്താ നിങ്ങളതിൽ കാണുന്നത്? എന്താ കാണുന്നത്? ആ റാഴി, റാഴിയുണ്ട് അല്ലേ, പിന്നെ അഗനാമുണ്ട്. എല്ലാറ്റിലും അതന്നെയാണ്, പക്ഷേ വ്യത്യാസങ്ങളുണ്ട്. മൂന്ന് ചിത്രവും മൂന്ന് കാര്യങ്ങളെയാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ചിത്രം നന്നായി നിരീക്ഷിക്കൂ. ആ എന്തൊക്കെയാണ് അതിലുള്ളത്? റാഴി ആടുകളെയൊക്കെ, ആ എന്താണ് പറയൂ, ആ എന്താണ്? റാഴി ആടുകളെയും കൊണ്ട് മടങ്ങാണ് അല്ലേ. എവിടുന്ന്? മിനൽ മർ ആ, മേച്ചിൽ സ്ഥലത്ത് നിന്ന് ആടുകളെയും കൊണ്ട് നമ്മുടെ റാഴി തിരിച്ചു പോരുന്നൊരു രംഗമാണ് കാണുന്നത് അല്ലേ. ഓക്കെ, രണ്ടാമത്തെ ചിത്രം നോക്കൂ. എന്താണ്? ആ സൂറത്തു സാനി, മാദാ തറ ഫി സൂറ അസാനി. ആ രണ്ടാമത്തെ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? യഉദ്ദു അല്ലേ, റാഴിയുണ്ട്. റാഴി എന്താ ചെയ്യുന്നത്? യഉദ്ദു, ആടിനെങ്ങനെ എണ്ണി നോക്കുകയാണ് അല്ലേ. വിരലിങ്ങനെ ചൂണ്ടി, കണ്ടില്ലേ നിങ്ങൾ ഫോട്ടോ? ഒന്നൂർ, ആ ശരിക്കും നോക്കൂ. എന്താ റാഴി ചെയ്യുന്നത്? വഹുവ യഉദ്ദു അദ്ദ, യഉദ്ദു എന്ന് പറഞ്ഞാൽ എണ്ണി നോക്കുന്നു എന്നാണ്. എണ്ണി നോക്കുന്നു ആര്? അറാഴി. യഉദ്ദു റാഴി, ആരെയാണ് എണ്ണുന്നത്? അല്ലഗ്നാമ, ആടുകളെ എണ്ണുകയാണ്. അപ്പോൾ യഉദ്ദു റാഴി അല്ലഗ്നാം, അഗ്നാമിനെ എണ്ണുന്നു അല്ലേ. പിന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണുന്നത്? ആ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ പറയൂ? റാണി ആടുകളെയൊക്കെ മർബലിലേക്ക് കയറ്റുന്നു അല്ലേ. വഹുവ യുദ്ഖിലു, അദ്ഖല പ്രവേശിപ്പിച്ചു അല്ലേ, കയറ്റുന്നു. ഇലൽ മർബൽ അല്ലേ. യുദ്ഖിലു അറാഴി അല്ലഗ്നാമ, ആടുകളെ ആട്ടിടയൻ ഇലൽ മർബലി, കൂട്ടിലേക്ക് കയറ്റുന്നു എന്നാണ്. അതിൽ വേറൊരു ചിത്രം, ആ ചിത്രത്തിൽ ഒരാളും കൂടി ഉണ്ടല്ലേ, റാഴിയെ കൂടാതെ വേറൊരാളും കൂടി ഉണ്ട്. ആരാണത്? ആ ആരാണ്? സോഹിബുൽ ഗനം അല്ലേ. സോഹിബുൽ ഗനം, അതാണ് നമ്മളെ മുതലാളി, ആടിൻ്റെ ഉടമ കേട്ടോ, ആടിൻ്റെ ഓണർ ഉണ്ടവിടെ. എന്താ അദ്ദേഹം ചെയ്യുന്നത്? അദ്ദേഹം നിരീക്ഷിക്കണം ആടുകളൊക്കെ എണ്ണം പോലെ തികച്ചുണ്ടോ, കൂട്ടിലേക്ക് കയറ്റുമ്പോൾ വന്ന് നോക്കുകയാണ് ആര്? സാഹിബുൽ ഗനം, സാഹിബുൽ ഗനം നിരീക്ഷിക്കുകയാണ്.
റാഴി ആടുകളെ ഇങ്ങനെ കൂട്ടിലേക്ക് കയറ്റുമ്പോൾ ഒക്കെ റെഡിയാണോ, എണ്ണം പോലെ തികച്ചുണ്ടോ എന്നൊക്കെ വഹുവ യുറാഖിബു 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 എന്ന് പറഞ്ഞാൽ അറിയോ, നിരീക്ഷിക്കുന്നു, നോക്കുന്നു, നിരീക്ഷിക്കുന്നു. ആര്? സ്വാഹിബുൽ ഗനം. അപ്പം നമുക്ക് അതും കൂടി കൂട്ടി എഴുതാം, യുറാഖിബു സ്വാഹിബുൽ ഗനം ആ അല്ല ഗനാമ അല്ലേ, ആടുകളെ ആടിൻ്റെ ഉടമസ്ഥൻ നിരീക്ഷിക്കുന്നു എന്ന്. അപ്പോൾ കുട്ടികൾക്ക് എളുപ്പമായില്ലേ? അപ്പോൾ നിങ്ങൾ എന്താ എഴുതി ചേർക്കേണ്ടത്? ഇസ്തഅദ്ദ റാഴി എന്ന് കഴിഞ്ഞിട്ട് റാഴി തയ്യാറെടുത്തു, ഒരുങ്ങി. എന്തിനാ ഒരുങ്ങിയത്? ലി റുജൂ, മടങ്ങാൻ തയ്യാറായി കേട്ടോ. അപ്പോൾ ലി റുജൂഴി എന്ന് നിങ്ങൾ അവിടെ എഴുതുക. എങ്ങനെ? ഹാന വഖ്തുൽ മഗ്രിബ്, ഇസ്തഅദ്ദ റാഴി ആ ലി റുജൂ, മടങ്ങാൻ ഒരുങ്ങി. മഅൽ അഗ്നാം, ആടുകളെയും കൊണ്ട്, ആടുകളെയും കൂടെ റായി മടങ്ങാൻ ഒരുങ്ങി. അപ്പം എന്താ ചേർത്തത്? ലി റുജൂഴി ആ മഅൽ അഗ്നാം. മനസ്സിലായോ ഒരു വരി? ഓക്കെ, എന്നിട്ട് എന്താ എഴുതുക? ഫ യഉദ്ദു ഫയഉദ്ദു അറാഴി അല്ലഗ്നാമ, റാഴി ആടുകളെ എണ്ണി നോക്കുന്നു. ഖബ്ല റുജൂഇ, മടങ്ങുന്നതിന് മുമ്പ്. കിട്ടിയില്ലേ രണ്ടാമത്തെ വരി? ഇനി മൂന്നാമത്തെ വരി. വയുദ്ഖിലു റാഴി അല്ലഗ്നാമ ഇലൽ മർബലി, ആട്ടിടയൻ ആടുകളെ കൂട്ടിലേക്ക് കയറ്റുന്നു അല്ലേ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. എന്ത്? ഫ അപ്പോൾ യുറാഖിബു നിരീക്ഷിക്കുന്നു, ഫ യുറാഖിബു സ്വാഹിബുൽ ഗനം അല്ലഗ്നാമ, ആടിൻ്റെ ഉടമസ്ഥൻ അപ്പോൾ ആടുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. കിട്ടിയില്ലേ മൂന്ന് വരി? ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ വളരെ വൃത്തിയായി എല്ലാവരും എഴുതൂലേ? എല്ലാവരും എഴുതൂലേ? എഴുതണം. എന്നിട്ട് നോട്ട് പുസ്തകത്തിലും ഇത് നന്നായി വൃത്തിയിൽ എഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ തൽക്കാലം മാഷ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ ഹിവാർ നന്നായി ചിത്രം നിരീക്ഷിച്ച് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അവിടെ കൊടുത്ത ഭാഗത്ത് പൂരിപ്പിച്ചെഴുതുക. ഈ ഒരു നല്ല ബയാൻ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്കും പകർത്തിയെഴുതുക. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.